ശ്രീ നമുക്കിപ്പം കെ മുരളീധരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ മുരളീധരൻ, ഈ കൊടകരയുമായി ബന്ധപ്പെട്ട ഇന്നലെ വന്ന വെളിപ്പെടുത്തലുകളൊക്കെ താങ്കൾ കേട്ട് കാണും. ഇപ്പോൾ ഇ ഡിക്ക് മുന്നിൽ ചില വിവരങ്ങൾ, ഇ ഡിയുടെ കയ്യിലുള്ള ചില വിവരങ്ങളുടെ കാര്യങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ, മൂന്ന് ബി ജെ പി നേതാക്കളുടെ പേര് അതിലുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് പണം കിട്ടിയത്, കർണാടകയിലെ ഉന്നതൻ, ആ പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയും വർഷം 2021 ആണ്, ഇത് 24 ഇതാ പൂർത്തിയാകാൻ പോകുന്നു, ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല ഇ ഡി. ഇ ഡി പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെ ഉപകരണമാണ്. നേരെ മറിച്ച് ഒരു കോൺഗ്രസുകാർക്ക് എതിരായിട്ടായിരുന്നു ഇങ്ങനെ ആരോപണം വന്നിരുന്നെങ്കിൽ ഇ ഡി ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കേനെ. ഇത് ഇ ഡി ഒളിച്ചു കളിക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ബി ജെ പി നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോ കുറെ കൂടെ വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ശക്തമായിട്ടുള്ള അന്വേഷണം സംസ്ഥാന ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കാം. സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ടുള്ള സ്റ്റാൻഡുമായിട്ട് നീങ്ങിയാൽ നാളെ ഇ ഡിക്ക് ഇടപെടേണ്ടി വരും. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റും തയ്യാറാവുന്നതാണ്. ഇപ്പം താങ്കൾ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ ഒരു മണ്ഡലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന തുകയ്ക്ക് ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്ക് ബോധിപ്പിക്കുകയും വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത് ഒഴുകിയത് കോടികളാണ്, എത്ര കോടികളെന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിൽ. സാധാരണ രീതിയിൽ ബി ജെ പി പല തെരഞ്ഞെടുപ്പുകളിലും ജനഹിതം അട്ടിമറിക്കുന്നത് ഇങ്ങനെ കോടികൾ ഒഴുക്കിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ കോടികൾ ഇവിടെ ഒഴുകിയെത്തിയത്. പക്ഷേ അത് അന്വേഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും അന്ന് വലിയ താല്പര്യം കാണിച്ചില്ല. ഏതായാലും അതിന്റെ ഒരു ദുരന്തമാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കാനിടയായ സാഹചര്യം. ഇനിയെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ടുള്ള സ്റ്റാൻഡിലേക്ക് നീങ്ങണം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഇടപെടേണ്ടി വരും, ഇ ഡിക്ക് കേസ് എടുക്കേണ്ടി വരും. അല്ലാതിരുന്നാൽ ഇതും തേച്ചു മാച്ചു കളയാനുള്ള ശ്രമങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക.